2023 പുറത്തിറങ്ങിയ ചൈനീസ് മിനി സീരീസ് സെൻഡ് യു മൈ ഫസ്റ്റ് ഡ്രീമിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥ ആരംഭിക്കുന്നത് മനോഹരമായ ഒരു ആംബിയൻസിലാണ്. യാങ് എന്ന പെൺകുട്ടിയെ 10 കൊല്ലത്തെ റിലേഷൻഷിപ്പിന് ശേഷം ഹാവോ ഷിയാൻ പ്രപ്പോസ് ചെയ്യുന്നു. പക്ഷേ ഹാവോ ഷിയാൻ അവളുടെ കയ്യിൽ മോതിരം അണിയിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അങ്ങോട്ടേക്ക് ബായ് എന്ന പെൺകുട്ടി കടന്നു വന്നു. ആ നിമിഷം തടസ്സപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ഇയാളെ നീ വിവാഹം കഴിക്കരുത്, ബായ് യാങ്ങിന്റെ സ്റ്റെപ്പ് സിസ്റ്ററാണ്, എന്താ കാര്യമെന്ന് യാങ് തിരക്കിയപ്പോൾ താനും ഹാവോ ഷിയാനും റിലേഷൻഷിപ്പിലായിരുന്നെന്നും താനിപ്പോൾ ഹാവോ ഷിയാന്റെ കുട്ടിയെ ഗർഭം ധരിച്ചിരിക്കുകയാണ് എന്നുമായിരുന്നു ബായുടെ മറുപടി. അത് കേട്ട് യാങ് ഞെട്ടിത്തെറിച്ചിരുന്നു. ഹാവോ ഷിയാൻ അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്, തെറ്റുപറ്റി പോയതാണ് എന്നൊക്കെ പറഞ്ഞ് വിശദീകരിക്കാൻ ശ്രമിച്ചെങ്കിലും ആ എൻഗേജ്മെന്റ് ഫംഗ്ഷൻ ബ്രേക്ക് ചെയ്ത് ഏറെ ദുഃഖത്തോടെ യാങ് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ഏറെ ദുഃഖത്തോടെ ബാറിൽ പോയി അവൾ ഒരുപാട് മദ്യപിച്ചിരിക്കാൻ തുടങ്ങി. കുറെ കഴിഞ്ഞ് അങ്ങോട്ടേക്കും ബായ് വളരെയധികം ക്രൂരമായ ഒരു പ്ലാനുമായി കടന്നു വന്നു. ഒരു ഗുണ്ടയെ അവൾക്കരികിലേക്ക് വിട്ട് അവളെ ഉപദ്രവിപ്പിക്കാനായിരുന്നു ബായുടെ പ്ലാൻ. അപ്പോൾ ഹാവോ ഷിയാൻ നേരെ തന്റെ അടുത്തേക്ക് എത്തുമല്ലോ എന്നും അവൾ കണക്കുകൂട്ടി. യാങ്ങിനടുത്തെത്തിയ ആ ഗുണ്ടയാകട്ടെ അവളെ ഹരാസ് ചെയ്യാനും ഉപദ്രവിക്കാനും ആരംഭിച്ചു. പക്ഷെ അവൾ പ്രതികരിക്കുകയും അയാളെ തള്ളിമാറ്റുകയും ചെയ്തു. അടുത്തുകൂടെ പാസ് ചെയ്ത ഒരു വ്യക്തിയെ പിടിച്ച് തന്നെ സഹായിക്കാൻ ആവശ്യപ്പെട്ടു. ചെന്നെന്നായിരുന്നു അവൾ സഹായം ചോദിച്ച വ്യക്തിയുടെ പേര്. അയാൾ അവളെ സഹായിച്ചു, രക്ഷപ്പെടുത്തി അടുത്തുള്ള ഹോട്ടലിലേക്കും കൊണ്ടുവന്നു. മദ്യാസക്തിയിലായിരുന്ന യാങ്ങിന്റെ നിയന്ത്രണം വിട്ടിരുന്നു. അവൾ ചെന്നിനെ കെട്ടിപ്പിടിക്കാനും ഇന്റിമേറ്റ് ആവാൻ ശ്രമിക്കാനും തുടങ്ങി. ആദ്യം ചെന്ന് ഒഴിഞ്ഞു മാറിയെങ്കിലും യാങ് വീണ്ടും വീണ്ടും അത്തരത്തിൽ പ്രവർത്തിച്ചതോടെ അവനും അവൾക്ക് കീഴ്പ്പെട്ടു. പിറ്റേന്ന് ഉറക്കത്തു നിന്നുണർന്നപ്പോഴായിരുന്നു താൻ ചെയ്ത കാര്യങ്ങൾ യാങ്ങിന് ഓർമ്മ വന്നത്. യാങ് ഞെട്ടിത്തെറിച്ചു നിന്നു. തന്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി ബാത്റൂമിലാണെന്ന് തിരിച്ചറിഞ്ഞ് അവൾ അവിടെ നിന്ന് കടന്നുകളയാനും ശ്രമിച്ചു. പക്ഷേ കൃത്യസമയം പുറത്തു വന്ന ചെന്നാകട്ടെ അവളെ തടഞ്ഞു നിർത്തി. തലേന്ന് നമ്മൾ ഒന്നായതിനാൽ ഇനി മുതൽ അങ്ങോട്ട് നീ എനിക്ക് കടപ്പെട്ടവളാണ് എന്ന് ചെൻ പറഞ്ഞു. യാങ്ങിനത് അത്രക്ക് മനസ്സിലായില്ല. കൺഫ്യൂസ്ഡായി അവൾ പണത്തിനാണോ എന്ന് ചിന്തിച്ച് അവന് പണം കൊടുക്കാൻ നോക്കി. പക്ഷേ തനിക്ക് പണമല്ല വേണ്ടത് എന്ന് പറഞ്ഞ ചെൻ അവളെ പറഞ്ഞ് സമ്മതിപ്പിച്ച് അടുത്തുള്ള സിവിൽ ബ്യൂറോയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് രജിസ്റ്റർ മാരേജ് ചെയ്യുകയും ചെയ്തു. ഓഫീസിൽ നിന്നിറങ്ങിയതും കയ്യിലുള്ള മാരേജ് സർട്ടിഫിക്കറ്റ് അവൾ നോക്കിക്കൊണ്ട് നിന്നു. ചെന്നൊരു ഫ്രോഡായിരിക്കുമോ എന്നൊരു പേടി അവൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബാത്റൂമിൽ പോകട്ടെ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് മുങ്ങി ചെൻ കാണാതെ കടന്നുപോരുകയും ചെയ്തു. അന്ന് അവൾക്കൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഇന്റർവ്യൂവിനായി പുറപ്പെട്ടു. അവൾ അവിടെ എത്തിയപ്പോൾ അങ്ങോട്ടേക്കെത്തിയ ചെന്നിനെയും അവൾ കണ്ടു. തന്റെ മേൽ തട്ടിപ്പ് നടത്താൻ തന്നെ അവൻ പിന്തുടർന്നു വന്നതായിരിക്കും എന്നായിരുന്നു ആദ്യമേ യാങ് കരുതിയത്. അവളെ കണ്ടതും ചെൻ അവളെ പിടിച്ച് അടുത്തു ചെല്ലാൻ ശ്രമിച്ചു. യാങ്ങാകട്ടെ അലറി പിടിച്ച് എച്ചാറിനെയും വിളിച്ചു. എച്ചാറും ഓടിയെത്തി. പക്ഷെ ചെന്നിനെ കണ്ടതും എച്ചാർ സാറെന്ന് വിളിച്ച് സംസാരിക്കാൻ ആരംഭിച്ചു. വൈകാതെ കാര്യം വ്യക്തമായി. ചെന്നാ കമ്പനിയുടെ തന്നെ സിഇഒ ആയിരുന്നു. എച്ചാറിനെ പറഞ്ഞുവിട്ട ചെൻ യാങ്ങിനെ പിടിച്ച് തന്റെ മുറിയിലേക്ക് കൊണ്ടുപോയി. ശേഷം അവളോട് രാവിലെ എങ്ങോട്ടാണ് ഓടിപ്പോയത്, അവളെയും നോക്കി താൻ അവിടെ ഒരുപാട് നേരം കാത്തു നിന്നിരുന്നു എന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ ലീഗലി മാരീഡ് ആണെന്നും നീ എന്റെ വൈഫാണെന്നും ചെൻ കൂട്ടിച്ചേർത്തു. യാങ് ഒന്ന് ഷോക്കായിരുന്നു. പിന്നാലെ ധൈര്യം സംഭരിച്ച് അവൾ പറഞ്ഞു, നമ്മുടെ മാരേജിനെ പറ്റി ഇപ്പോൾ ആരോടും പറയരുത്, അത് നമ്മുടെ റെപ്യൂട്ടേഷനെ ബാധിക്കും. താൻ ഇവിടെ ഒരു ഇന്റർവ്യൂവിന് വന്നതാണ്, ക്ലറിക്കൽ പോസ്റ്റ് ആയിരുന്നു എന്നും യാങ് പിന്നാലെ ചെന്നിനോട് പറഞ്ഞു. ആ പോസ്റ്റ് ഫില്ലായല്ലോ, കുഴപ്പമില്ല, നിനക്ക് ഞാൻ എന്റെ സെക്രട്ടറി പോസ്റ്റ് തരാം എന്ന് പറഞ്ഞ ചെൻ അവളെ തന്റെ സെക്രട്ടറിയായി നിയമിച്ചു. ശേഷം ഓഫീസ് കാര്യങ്ങളൊക്കെ നന്നായി പഠിക്കാനും സെക്രട്ടറിയുടെ ജോലി ഏറ്റെടുത്തോളാനും അവൻ ആവശ്യപ്പെട്ടു. അതൊക്കെ കേട്ട് അവളും വല്ലാതെ സന്തോഷിച്ചിരുന്നു. കുറച്ചു കഴിഞ്ഞ് സന്തോഷത്തോടെ യാങ് അവിടെ നിന്ന് പോരുകയും ചെയ്തു. പക്ഷെ ചെൻ തന്നെ പിന്തുടരുന്നുണ്ട് എന്നവൾ അറിഞ്ഞിരുന്നില്ല. പോകുന്ന വഴിയിൽ ഹാവോ ഷിനും ബായും അവളുടെ മുമ്പിലെത്തി. ഹാവോ ഷിൻ അവളോട് തന്നെ വിവാഹം കഴിക്കാൻ വീണ്ടും പറഞ്ഞു. ബായി ആകട്ടെ അവരെ തന്റെ കൺമുമ്പിൽ കണ്ടുപോകരുതെന്നും തന്നെ തനിയെ വിടാനും സ്വസ്ഥമായിരിക്കാൻ അനുവദിക്കാനും ആവശ്യപ്പെട്ടു. കൃത്യസമയം ചെൻ കടന്നു വരികയും യാങ്ങിനെ ചേർത്ത് പിടിച്ച് യാങ് തന്റെ ഗേൾഫ്രണ്ടാണ് എന്ന് പറയുകയും ചെയ്തു. അവളെ ബുദ്ധിമുട്ടിക്കുന്നത് നിർത്തിക്കൊള്ളാൻ ഹാവോ ഷിനെയും ബായിയെയും അവൻ വാൺ ചെയ്യുകയും ഉണ്ടായി. യാങ് ഇപ്പോൾ ഏറെ സമ്പന്നനായ ചെന്നിന്റെ ഗേൾഫ്രണ്ടാണെന്ന് അറിഞ്ഞതും ബായിക്കത് സഹിക്കുന്നുണ്ടായിരുന്നില്ല. അവൾക്ക് വലിയ അസൂയ തന്നെ തോന്നി. ചെൻ യാങ്ങിനൊപ്പം അവളുടെ വീട്ടിലെത്തി. അന്ന് രാത്രി അവിടെ തന്നെ ചിലവിടാനായിരുന്നു ചെൻ തീരുമാനിച്ചത്. ബെഡ് തന്റേതാണ്, താനതിൽ കിടന്നുറങ്ങും എന്ന് യാങ് പറഞ്ഞു. നമുക്ക് രണ്ടാൾക്കും ഉറങ്ങാമല്ലോ എന്നായിരുന്നു ചെന്നിന്റെ മറുപടി. ഒടുവിൽ മറ്റു വഴിയില്ലാതെ യാങ് സോഫമേലുറങ്ങി. ചെന്നിന് ബെഡ് വിട്ടുകൊടുക്കുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞ് എന്തോ വീഴുന്ന വലിയൊരു ശബ്ദം ചെൻ കേട്ടു. നോക്കുമ്പോൾ യാങ് സോഫയിൽ നിന്ന് താഴെ വീണതായിരുന്നു. അവൻ ചെന്ന് അവളെടുത്ത് സോഫമേൽ കിടത്തി. മരിച്ചുപോയ തന്റെ അമ്മയോർത്ത് ആ സമയം അവൾ കരയുന്നുണ്ടായിരുന്നു.
ആവൂഷിനുമായുള്ള ബ്രേക്കപ്പും അവളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. ചെന്ന അവളുടെ അടുത്തിരുന്ന് അവളെ ആശ്വസിപ്പിച്ചു. അങ്ങോട്ടേക്ക് അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ താനുണ്ടെന്നും അവൾക്ക് വാക്കുകൊടുത്തു. അവിടെ നിന്നായിരുന്നു അവരുടെ മനോഹരമായ റിലേഷൻഷിപ്പിന്റെ തുടക്കം. കുറച്ച് ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. ചെന്നിന് ബിസിനസ് മീറ്റിംഗിന് പോവാനുണ്ടായിരുന്നു. ചെൻ പോയതോടെ ഞാൻ വല്ലാതെ ദുഃഖിതയായും ഒറ്റപ്പെട്ടും കാണാൻ ആരംഭിച്ചു. അന്നൊരു ദിവസം വൈകിട്ട് ബായ് വന്ന് യാങ്ങിനെ കണ്ടു. ചെന്നിന്റെ സഹോദരിയുടെ വിവാഹത്തിന്റെ പാർട്ടി നടക്കുകയാണെന്നും ചെന്നിനെന്ന് അവിടെ വരുന്ന പെൺകുട്ടികളിൽ നിന്ന് വിവാഹം കഴിക്കുവാൻ ഒരാളെ തിരഞ്ഞെടുക്കേണ്ടി വരും, നിന്റെ കാര്യം പോക്ക എന്നൊക്കെ പറഞ്ഞ് ബായ് അവളെ കൊച്ചാക്കിയും അപമാനിച്ചും സംസാരിച്ചു. അത് കേട്ടതും യാങ്ങും വല്ലാതെ അസ്വസ്ഥയായിരുന്നു. പാർട്ടി നടക്കുന്നിടത്തേക്ക് പോകുവാൻ അവൾ തീരുമാനിച്ചു. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലാവുന്നത് അവൾക്ക് അകത്തേക്ക് കടന്നുപോകാൻ വഴികളില്ല. അതോടെ ഗാർഡുകൾ കാണാതെ മണഞ്ഞു കടന്നു കയറാൻ അവൾ ശ്രമിച്ചു. പക്ഷേ ഗാർഡുകളുടെ പിടിയിൽ തന്നെ അവർ പെട്ടു. ട്രസ്പാസ് ചെയ്തതിന് അവളെ പിടിച്ചുവെച്ച് അവർ ശകാരിക്കാനും ചോദ്യം ചെയ്യാനും ഒക്കെ തുടങ്ങി. അവരവളെ അവിടെ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്ന സമയത്തായിരുന്നു ഷാൻ എന്ന വ്യക്തി വന്നത്. ഷാൻ അത് കണ്ട് ഗാർഡുകളോട് അവളെ വിടാൻ ആവശ്യപ്പെട്ടു. ഷാൻ തന്നെ രക്ഷിക്കുന്നതും അകത്തേക്ക് കൊണ്ടുപോകുന്നതും അവൻ തന്നെ വളയ്ക്കാൻ നോക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ എന്ന് ഞാൻ ഒരു നിമിഷം സംശയിച്ചു. പക്ഷേ ഷാനിന് മറ്റൊരു ഗേൾഫ്രണ്ട് ഉണ്ടായിരുന്നു. എന്തായാലും യാങ്ങിന് അകത്തേക്ക് ചെന്നേ പറ്റൂ. അവൾ പാർട്ടി നടക്കുന്ന വീടിന്റെ അകത്തേക്ക് കടന്നുപോയി. അവിടെ അറ്റൻഡീസിന്റെ ഇടയിൽ ബായ് നിൽക്കുന്നത് കണ്ടേ അവൾ ആരും ശ്രദ്ധിക്കാതെ പെട്ടെന്നടുത്തുള്ള മുറിയിലേക്ക് കയറി. പക്ഷേ ആ മുറിക്കകത്ത് ചെന്നുണ്ടായിരുന്നു. ചെന്നിനെ എതിരിട്ടി അവൾ അവനെ പാർട്ടിക്ക് വന്നത് വിവാഹം കഴിക്കാൻ വേറെ പെൺകുട്ടിയെ സെലക്ട് ചെയ്യാനാണോ എന്ന് മട്ടിൽ ചോദിച്ചു. അത് തന്റെ വീടാണെന്നും തന്റെ സിസ്റ്ററാണ് പാർട്ടി നടത്തുന്നതെന്നും അവൾ ഇൻവൈറ്റ് ചെയ്തതുകൊണ്ട് പാർട്ടിയിൽ പങ്കെടുക്കാൻ താൻ വന്നത് അല്ലാതെ വേറൊന്നുമില്ല എന്നായിരുന്നു ചെന്നിന്റെ മറുപടി. നീ വറീഡ് ആവണ്ടെന്നും നമുക്ക് പുറത്തേക്ക് ചെന്ന് നമ്മുടെ മാരേജ് കാര്യം തന്നെ അനൗൺസ് ചെയ്യാം എന്നും ചെൻ പറഞ്ഞെങ്കിലും യാങ് അപ്പോൾ അത് തടഞ്ഞു. യാങ് പോവാൻ ഇറങ്ങിയപ്പോൾ ചെന്നവളെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചതും അവളുടെ വസ്ത്രത്തിന്റെ കൈഭാഗം കീറിപ്പോന്നു. അവളാകെ അസ്വസ്ഥയായി. പുറത്തിറങ്ങിയാൽ ആരെങ്കിലും കണ്ടാൽ തന്നെ കളിയാക്കും എന്നുമൊക്കെ അവൾ പറഞ്ഞു. ചെൻ അപ്പോഴാണ് അവൾക്കായി താൻ വാങ്ങിവെച്ച ഡ്രസ്സിന്റെ കാര്യം ഓർത്തത്. അത് ധരിക്കുവാൻ പറഞ്ഞ് അവൻ അവൾക്കത് എടുത്തുകൊടുത്തു. യാങ് ആ വസ്ത്രം ധരിച്ചു. ആ വസ്ത്രത്തിൽ അതിമനോഹരിയായി അവൾ കാണപ്പെട്ടിരുന്നു. എല്ലാവരും അവളിൽ ഇംപ്രസ്ഡ് ആയി. പക്ഷേ അവളുണ്ടായിരുന്ന ബായിക്ക് മാത്രം അതൊന്നും ഇഷ്ടപ്പെട്ടിരുന്നില്ല. പുറത്തെത്തിയപ്പോൾ ബായ് അവളെ കൊച്ചാക്കിയും കളിയാക്കിയും അഗ്ലി എന്ന് വിളിച്ചുമൊക്കെ സംസാരിക്കാൻ തുടങ്ങി. ഒരാളെ അങ്ങനെ അപമാനിക്കുന്നതിൽ നിന്നും ബായെ നിയന്ത്രിക്കാൻ ഷാൻ ശ്രമിച്ചതും അവൾ കൂടുതൽ ദേഷ്യപ്പെട്ടു. രണ്ടുപേരെയും മയക്കി വെച്ചേക്കുന്ന മോശം സ്ത്രീയാണവൾ എന്ന മട്ടിലൊക്കെ ബായ് സംസാരിച്ചു. അത്ര നേരം സഹിച്ചു കേട്ടുകൊണ്ടിരുന്ന അവൾക്ക് അതോടെ കൺട്രോൾ പോയിരുന്നു. ബായുടെ കരണം പുകച്ച് അവളൊന്നു കൊടുത്തു. ബായ് തിരികെ അവളെ അടിക്കാൻ കയ്യൂങ്ങിയെങ്കിലും ചെൻ വന്ന് അത് തടഞ്ഞു. ശേഷം യാങ്ങിനെയും കൂട്ടി ആ പാർട്ടി വിട്ട് അവിടെ നിന്ന് പോന്നു. അടുത്ത ദിവസം സൈക്കിളിൽ പോകുമ്പോൾ യാങ്ങിന്റെ സൈക്കിൾ ഒരു കാറിൽ ഉരഞ്ഞു. വില കൂടിയ കാറായിരുന്നു അത്. യാങ് പരിഭ്രമിച്ച് നിൽക്കവേ കാറിന്റെ ഓണർ പുറത്തേക്ക് തലയിട്ടു. അത് ഷാനായിരുന്നു. കുഴപ്പമൊന്നുമില്ലെന്നും യാങ്ങിനോട് പൊക്കോളാനും ഷാൻ പറഞ്ഞെങ്കിലും താൻ വരുത്തിയ മിസ്റ്റേക്കിന് താൻ പണം തരാം എന്നായിരുന്നു അവളുടെ മറുപടി. വേണ്ടെന്ന് ഷാൻ പറഞ്ഞെങ്കിലും യാങ് നിർബന്ധം പിടിച്ചപ്പോൾ ഷാനും ഓക്കെ പറഞ്ഞു. പ്രശ്നം പരിഹരിക്കാൻ $20,000 ഷാൻ ചോദിച്ചത്. യാങ്ങിന്റെ അടുത്താണേൽ അത്രയും പൈസ ഉണ്ടായിരുന്നില്ല. ഷാനത് മനസ്സിലായി. നിനക്ക് പണം തരണമെങ്കിൽ സാവധാനം തന്നാ മതി എന്ന് പറഞ്ഞ് ഷാൻ പോവുകയും ചെയ്തു. യാങ്ങിനാണേൽ ചെന്നിനടുത്ത് പണം ചോദിക്കാനും തോന്നിയില്ല. ഷാനിന് പണം കൊടുക്കുകയും വേണം. അവൾ അതിനായി ഒരു ഹോട്ടലിൽ പാർട്ട് ടൈം ജോലി നോക്കാൻ തുടങ്ങി. ഒരു ദിവസം അവൾ ഹോട്ടലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ ചെന്നിന്റെ ഫോൺ കോൾ വന്നു. താൻ അന്ന് വൈകിയേ വരുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു ഫോൺ കോൾ. തനിക്കൊന്ന് ഓവർ ടൈം വർക്ക് ചെയ്യാലോ എന്നൊക്കെ ചിന്തിച്ച് യാങ്ങും സന്തോഷത്തിലായി. പക്ഷേ അതേ ഹോട്ടലിലേക്കായിരുന്നു ചെൻ വന്നത്. ചെന്നിനെ കണ്ടതും യാങ് മറന്നു നിൽക്കാൻ ശ്രമിച്ചു. അവൾ അങ്ങനെ മറന്നു നിൽക്കെ ഒരാൾ ഓടി വന്ന് അവളോട് ഹെൽപ്പ് ചോദിച്ചു. ഏതോ തട്ടിപ്പുകാരൻ തന്റെ സഹോദരിയെ പറ്റിച്ച് ഹോട്ടലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്നും അവളെ കണ്ടെത്താൻ സഹായിക്കണമെന്നുമായിരുന്നു അയാൾ ആവശ്യപ്പെട്ടത്. അവൾ അതിന് സമ്മതിച്ചു. അയാൾ പറഞ്ഞ റൂമിലേക്ക് അവൾ അയാളെ കൂട്ടിക്കൊണ്ടുപോയി. പക്ഷേ റൂം തുറന്നതും അതിനകത്ത് ചെന്നുണ്ടായിരുന്നു. ആ സമയം കുളി കഴിഞ്ഞ് ബാത്ത് വസ്ത്രവും ധരിച്ചുകൊണ്ട് ഒരു ലേഡിയും ബാത്റൂമിൽ നിന്ന് കടന്നു വന്നു. അയാൾക്കൊപ്പം കടന്നു വന്ന വ്യക്തിയാകട്ടെ ഉടൻ ഫോട്ടോസ് എടുക്കാനും ആരംഭിച്ചു. കടന്നു വന്ന ആ ലേഡി സൂപ്പർ സ്റ്റാർ മെയ്യായിരുന്നു. അറിയപ്പെടുന്ന ആക്ട്രസ് ആണ്. അവളെ പറ്റിച്ച് മുറിയിലെത്തി ഫോട്ടോ പകർത്തിയതോ ഒരു മഞ്ഞപത്രക്കാരനും. അത് കണ്ടതും മെയ് ഉടനടി പോലീസിനെ വിളിക്കാൻ ചെന്നിനോട് പറഞ്ഞു. പക്ഷേ അത് യാങ് ആണെന്ന് കണ്ടതും അത് താൻ മാനേജ് ചെയ്തോളാം എന്നായിരുന്നു ചെന്നിന്റെ മറുപടി. യാങ്ങിനടുക്കൽ മെയ്യും താനും നല്ല സുഹൃത്തുക്കളാണെന്നും അവളെ കാണുവാൻ സാധാരണഗതിയിൽ താനിവിടെ എത്തിയതാണ് എന്നും പറഞ്ഞു. അവളുടെ പിന്നാലെ എപ്പോഴും മഞ്ഞപത്രക്കാർ ഉള്ളതുകൊണ്ട് മീറ്റിംഗ് ഇവിടെ വെച്ച് നടത്താൻ തീരുമാനിച്ചതായിരുന്നു എന്നും കൂട്ടിച്ചേർത്തു. പക്ഷേ അതൊന്നും യാങ്ങിന് ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരുന്നില്ല. അവൾ ദേഷ്യത്തിൽ അവിടെ നിന്ന് പോയി. അന്ന് കിട്ടിയ പണത്തോടെ ഷെന്നിന് കൊടുക്കാനുള്ള പണം അവളുടെ പക്കൽ പൂർണ്ണമായിരുന്നു. ഷെന്നിനെ വിളിച്ച് അയാൾക്ക് കൊടുക്കാനുള്ള പണം തന്റെ കയ്യിലുണ്ട് എന്നവൾ പറഞ്ഞു.
ഒരു ഹോട്ടൽ അഡ്രസ് അവൾക്ക് കൊടുത്തശൻ അവിടെ വന്ന് മീറ്റ് ചെയ്യാനും പറഞ്ഞു. ആ ലൊക്കേഷനിലേക്ക് യാങ് എത്തിച്ചേരുമ്പോൾ അവിടെ ചെന്നും മെയ്യും അതിനോടകം ഉണ്ടായിരുന്നു. ഷെൻ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാക്കി. താൻ മെയ്യുടെ സഹോദരനാണ്, മാത്രമല്ല അവളുടെ മാനേജറും കൂടിയാണ്. ചെന്നും മെയ്യും പണ്ട് റിലേഷൻഷിപ്പിലായിരുന്നു, അത് സത്യമാണ്. പക്ഷേ പിന്നീട് മെയ് തന്റെ കരിയർ ചൂസ് ചെയ്ത് മുമ്പോട്ട് പോയപ്പോൾ അവർ തമ്മിൽ ബ്രേക്കപ്പ് ആവുകയായിരുന്നു. ഇപ്പോൾ ഇരുവരും നല്ല സുഹൃത്തുക്കൾ മാത്രമാണ്. താൻ റിജക്ട് ചെയ്തെന്ന് പറഞ്ഞ് നീ പോയി ഒരു ചെറിയ പെൺകുട്ടിയെ കല്യാണം കഴിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് മെയ് അപ്പോൾ ചെന്നിനെ കളിയാക്കുകയായിരുന്നു. അത് കേട്ടതും യാങ് അസ്വസ്ഥയായി. തനിക്ക് കുറച്ച് കാര്യമുണ്ടെന്ന് പറഞ്ഞ് യാങ് അവിടെ നിന്ന് പോന്നു. തിരികെ പോകുന്ന വഴിയിൽ അവളെ കുറച്ച് തക്കുകൾ ഹരാസ് ചെയ്യാൻ ശ്രമിച്ചു. ബാക്കിവശാൽ കൃത്യസമയം ഷാൻ അങ്ങോട്ടേക്ക് എത്തുകയും അവളെ പ്രൊട്ടക്ട് ചെയ്യുകയും ഉണ്ടായി. ശേഷം അവരൊന്നിച്ച് ഡിന്നറിന് പോയി. പക്ഷേ അവിടെ വെച്ച് യാങ് ഒരുപാട് മദ്യപിച്ചു. മദ്യം തലക്ക് പിടിച്ചു കഴിഞ്ഞപ്പോൾ താൻ ചെന്നിനെ എത്രമാത്രം പ്രണയിക്കുന്നു എന്ന് പുലമ്പി അവൾ സംസാരിച്ചു കൊണ്ടിരുന്നു. കൂട്ടത്തിൽ കരയുകയും ചെയ്തു. അവളെ ഓർത്ത് സഹതാപം തോന്നിയ ഷാൻ അവളെ ആശ്വസിപ്പിച്ചു. അവിടെ വെച്ച് തന്നെ അവൾ മയങ്ങുകയും ചെയ്തിരുന്നു. പിറ്റേന്ന് മയക്കം തെളിഞ്ഞപ്പോൾ അവളൊരു ഹോട്ടലിലായിരുന്നു. തന്റെ അടുത്ത് ഷാൻ ഇരിക്കുന്നതും തന്റെ വസ്ത്രമൊക്കെ മാറ്റപ്പെട്ടതും കണ്ട് അവൾ ഞെട്ടിത്തെറിച്ചു. ഷാനിനടുക്കൽ അവൾ ഒച്ചയുണ്ടാക്കി. തലേന്ന് നടന്നതൊക്കെ ഓർത്തു നോക്കാൻ ഷാൻ അവളോട് പറഞ്ഞു. ബോധരഹിതയായി അവളെ ഹോട്ടൽ മുറിയിൽ എത്തിച്ചത് താനാണെന്നും അവളുടെ വസ്ത്രം നീക്കം ചെയ്തത് താനല്ല ഹോട്ടൽ സ്റ്റാഫാണെന്നും ഷാൻ വ്യക്തമാക്കി. അപ്പോഴായിരുന്നു അവൾക്ക് ആശ്വാസമായത്. പെട്ടെന്ന് ഡോറിൽ മുട്ടുകേൾക്കാൻ ആരംഭിച്ചു. അത് തന്റെ വസ്ത്രമായിരിക്കുമെന്ന് ചിന്തിച്ച് യാങ് ഓടിച്ചെന്ന് വാതിൽ തുറക്കാൻ പോയി. ഷാൻ അവളെ തടയാൻ ശ്രമിക്കുന്നതിന് മുമ്പേ അത് സംഭവിച്ചിരുന്നു. വാതിൽ തുറന്നതും മഞ്ഞപ്പത്രക്കാർ ഇരച്ചു കയറി അവളുടെ ഫോട്ടോ എടുത്തു. ഷാനിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിന് മുമ്പേ അത് സംഭവിച്ചു കഴിഞ്ഞിരുന്നു. വാർത്ത നിമിഷങ്ങൾക്കകം പരക്കപ്പെട്ടു. അതൊക്കെ കണ്ടതും ചെന്ന ഒരുപാട് അസ്വസ്ഥനായി. പിന്നാലെ ചെന്ന അവരെ കാണുവാൻ അങ്ങോട്ടേക്ക് ചെന്നു. താൻ കാരണമാണൊക്കെ സംഭവിച്ചത് എന്ന് പറഞ്ഞ ഷാൻ നടന്നതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തു. വേണമെങ്കിൽ താൻ തന്നെ യാങ്ങിനെ വിവാഹം കഴിക്കാം എന്നും പറഞ്ഞു. അത് കേട്ട് ദേഷ്യം വന്ന ചെൻ ഷാനിനെ തല്ലി. ഇരുവരും തമ്മിൽ ചെറിയ ഫൈറ്റിലേക്ക് കടന്നതും യാങ് വന്ന് ഇരുവരെയും തടഞ്ഞു. ചെൻ അവിടെ നിന്നും യാങ്ങിനെയും കൂട്ടിക്കൊണ്ടുപോന്നു. വീട്ടിലെത്തിയതും തെറ്റിദ്ധാരണ ഉണ്ടാവാൻ കാരണമായ ഒക്കത്തിനും അവൻ അവളോട് മാപ്പ് ചോദിച്ചു. കരഞ്ഞുകൊണ്ട് തനിക്കും ഷാനിനുമിടയിൽ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് യാങ് അവനോടും വ്യക്തമാക്കി. ചെൻ അവളെ ചേർത്ത് പിടിച്ചു. പിന്നാലെ ഒന്നുകൂടി അവളോട് തന്റെ പ്രണയം തുറന്നു പറഞ്ഞ ചെൻ നമുക്ക് ഒന്നുകൂടി ആദ്യമേ തൊട്ട് തുടങ്ങിയാലോ എന്ന മട്ടിൽ അവളോട് ചോദിച്ചു. അവൾ അവനോട് ക്ഷമിച്ചു. പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് ഇരുവരും ഒന്നു ചേരുകയായിരുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് സന്തോഷത്തോടെ ഇരുവരും ഒരു ദിവസം പുറത്തു പോവാൻ തീരുമാനിച്ചു. ചെന്നിനൊപ്പം നല്ല സമയം ചെലവഴിക്കാൻ സാധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ പുറത്തെത്തിയ അവരെ ഒരു കൂട്ടം റിപ്പോർട്ടേഴ്സ് ചുറ്റിവളഞ്ഞു. ചോദ്യം ചെയ്യലും തുടങ്ങി. അങ്ങോട്ടേക്ക് കടന്നുവന്ന മെയ്യാകട്ടെ പബ്ലിക്കിന് മുമ്പിൽ വെച്ച് ചെന്നിനെ പ്രപ്പോസ് ചെയ്യുകയും ചുംബിക്കുകയും ചെയ്തു. ഏവരെയും ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു അത്. അതൊക്കെ കണ്ട് സഹിക്കാതെ യാങ് അവിടെ നിന്ന് ഓടിപ്പോയി. പക്ഷേ ചെന്നാകട്ടെ തന്റെ വിവാഹം കഴിഞ്ഞതാണെന്ന് പറഞ്ഞ് മെയ്യുടെ പ്രപ്പോസൽ റിജക്ട് ചെയ്തു. ശേഷം യാങ്ങിന്റെ പിന്നാലെ ഓടിച്ചെന്ന ചെൻ അവളെ കെട്ടിപ്പിടിച്ചു. പ്രസ്സും അവന്റെ പിന്നാലെ ഓടിയെത്തിയിരുന്നു. താൻ വിവാഹം കഴിച്ചിരിക്കുന്നത് തന്റെ പ്രിയപ്പെട്ട യാങ്ങിനെയാണ് എന്ന് പബ്ലിക്കിനോടും പ്രസ്സിനോടും അവൻ വെളിപ്പെടുത്തി. ആ ഒരു നിമിഷം മനോഹരമാക്കാൻ അവൾക്ക് മുമ്പിൽ മുട്ടുകുത്തി അവളുടെ വിരലിൽ അവനൊരു മോതിരം അണിയിക്കുക കൂടി ചെയ്തു. യാങ്ങിന്റെ സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല. ഇതേസമയം മെയ്യാകട്ടെ കാറിലിരുന്ന് ഏറെ ദുഃഖിക്കുകയായിരുന്നു. ഷാൻ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. നഷ്ടം ചെന്നിനാണെന്നും അവൾ വിഷമിക്കണ്ട, അവളുടെ സഹോദരനായ താൻ എപ്പോഴും അവളെ സപ്പോർട്ട് ചെയ്യാൻ കൂടെയുണ്ടാകും എന്നും അവൻ അവളോട് പറഞ്ഞു. പക്ഷേ റൂഡായിട്ടായിരുന്നു മെയ് ബിഹേവ് ചെയ്തത്. എന്റെ ഫാമിലി അഡോപ്റ്റ് ചെയ്ത് വെറും പട്ടിയാണ് നീ, ആ ബോധത്തിൽ നീ നിന്നാ മതി എന്നായിരുന്നു അവൾ ഷാനിനോട് പറഞ്ഞത്. ഷാനിനും അത് ഒരുപാട് ഹേർട്ടായിരുന്നു. എന്നിരുന്നാലും തന്റെ സഹോദരിയെ മെയ്യെ സഹായിക്കണം എന്നവന് തോന്നി. ചെന്നിനെ സ്വന്തമാക്കണം എന്നൊരു തരം ദുർവാശിയായിരുന്നു മെയ്ക്ക് വന്നിരുന്നത്. ശേഷം പബ്ലിക്കായുള്ള വിവാഹ ഫംഗ്ഷൻ നടത്തുവാൻ ചെന്നും യാങ്ങും കൂടി തീരുമാനിച്ചു. അവർ ഡ്രസ് ട്രയലിന് പോയി. അങ്ങോട്ടേക്ക് എത്തിയ ഷാൻ ചെന്നിന് മയക്കുമരുന്ന് മണപ്പിച്ച് അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി. ഷാൻ ചെന്നുമായി ചെന്നത് മെയ്യുടെ അടുത്തേക്കായിരുന്നു. അത് കണ്ട് മെയ് ഞെട്ടുപോയിരുന്നു. നീ എന്തായി ചെയ്തത് എന്നൊക്കെ ചോദിച്ച് മെയ് അവനോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. നിന്നെ സഹായിക്കാനും ഇവനിവിടെ കൊണ്ടുവരാനും ഇതേ വഴിയുള്ളൂ എന്നായിരുന്നു ഷാനിന്റെ മറുപടി. ആരെയും നിർബന്ധിച്ച് കൂടെ നിർത്താനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു അവൾ ചെന്നിന്റെ മുഖത്ത് വെള്ളം തളിച്ച് അവനെ മയക്കത്തിൽ നിന്നുണർത്തി. അവൻ ഉണർന്നതും മെയ് അവനോട് ക്ഷമ ചോദിച്ചു. ചെൻ ഉടനടി അവിടം വിട്ട് ഇറങ്ങി ഓടിപ്പോരുകയും യാങ്ങിനെ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തു. ഒടുവിൽ റോഡിൽ വെച്ച് തന്നെ ഇരുവരും കണ്ടുമുട്ടി. ചെന്നാകെ എക്സോസ്റ്റഡ് ആയിരുന്നു. യാങ്ങിനെ കണ്ടുമുട്ടിയതിന് പിന്നാലെ അവൻ മയങ്ങി വീണു. ഉടനടി ആശുപത്രിയിലേക്കും ചെൻ മാറ്റപ്പെട്ടു.
ചെന് ആശുപത്രിയിലായതിനു പിന്നാലെ ചെന്നിന്റെ സഹോദരൻ മിങ്ഷു അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. മിങ്ഷുയെ അങ്ങനെ കണ്ടു. വിവരങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്ന മിങ്ഷു യാങ്ങിനെടുക്കൽ ചെന്നിനെ വിട്ടു പോകണമെന്നും $1 million പ്രതിഫലമായി നൽകാമെന്നും പറഞ്ഞു. തങ്ങളുടെ സ്റ്റാറ്റസിനും മറ്റും യാങ്ങിന്റെ ബാക്ക്ഗ്രൗണ്ട് ചേരില്ല എന്നായിരുന്നു മിങ്ഷു കൂട്ടിച്ചേർത്തത്. പക്ഷേ യാങ് വിസമ്മതിച്ചപ്പോൾ തന്റെ സെക്രട്ടറിയോട് അത് കൈകാര്യം ചെയ്യുവാൻ മിങ്ഷു പറഞ്ഞു. സെക്രട്ടറി യാങ്ങിനെ അടിച്ചിട്ട് പൊക്കിയെടുത്തുകൊണ്ട് പോവാൻ തുടങ്ങി. ബോധത്തിലേക്ക് വന്നിരുന്ന ചെൻ മയക്കത്തിനിടയിലും അത് തടയാൻ നോക്കിയെങ്കിലും അവനെ കൊണ്ടത് സാധിക്കുന്നുണ്ടായിരുന്നില്ല. പൂർണ്ണ ആരോഗ്യാവസ്ഥയിൽ എത്തിയതും തന്റെ സഹോദരിയോട് യാങ്ങിനെ പറ്റി ചെൻ ചോദ്യം ചെയ്തു. ക്രൂരിയായ സഹോദരി ചെന്നിനൊരു വീഡിയോ കാട്ടിക്കൊടുത്തു. യാങ്ങിനെ ഏതോ ഒരു ആശുപത്രിയിൽ തടവിൽ പാർപ്പിച്ചിരിക്കുന്നതും അവൾ ബഹളം കൂട്ടുമ്പോൾ അവളെ ഇഞ്ചക്ട് ചെയ്ത് മയക്കുന്നതുമായ ദൃശ്യമായിരുന്നു അത്. തന്നെ വന്ന് രക്ഷിക്കൂ എന്ന് ചെന്നിനോട് അവൾ അലറുന്നുണ്ടായിരുന്നു. പിന്നാലെ അവളെ മോചിപ്പിക്കണമെങ്കിൽ താൻ പറയുന്ന പോലെ ചെൻ സമ്പന്നയായ മെയ്യെ വിവാഹം കഴിക്കണമെന്നും തങ്ങളുടെ ബിസിനസിനും സ്റ്റാറ്റസിനുമൊക്കെ അത് ആവശ്യമാണെന്നും മിങ്ഷു വിശദീകരിച്ചു. ചെന്നിന് മുമ്പിൽ മറ്റു വഴികളുണ്ടായിരുന്നില്ല. മനസ്സിലാ മനസ്സോടെ യാങ്ങിനെ മോചിപ്പിക്കാൻ അവനതിന് സമ്മതിച്ചു. ചെൻ സമ്മതിച്ചില്ലെങ്കിൽ യാങ്ങിനെ ഉപദ്രവിക്കും എന്നും മിങ്ഷയെ ഭീഷണിപ്പെടുത്തിയിരുന്നു. അങ്ങനെ ആ വെഡിംഗ് ദിവസം എത്തി. സമ്പന്നനായ ഒരുപാട് ആളുകൾ ആ വിവാഹവേദിയിലും എത്തിച്ചേർന്നിരുന്നു. വധുവായി മെയ് അണിഞ്ഞൊരുങ്ങിയെത്തി. പക്ഷേ ഒന്ന് സംഭവിച്ചു. പാർട്ട്നേഴ്സ് പ്രതിജ്ഞ ചൊല്ലേണ്ട സമയത്ത് മെയ് തനിക്ക് വിവാഹത്തിന് സമ്മതമല്ലെന്ന് പറഞ്ഞു. തന്റെ നേട്ടത്തിനു വേണ്ടി മിങ്ഷു ചെന്നിനെ ഇരയാക്കുകയായിരുന്നു എന്നൊക്കെ മെയ് പരസ്യമായി അവിടെ വെച്ച് പ്രഖ്യാപിച്ചു. തന്നെ യാഥാർത്ഥ്യത്തിൽ ഇഷ്ടപ്പെടാത്ത ഒരാളെ തനിക്ക് തന്റെ ഭർത്താവായി ആവശ്യമില്ല. ഇത് മുമ്പ് ഞാൻ ചെയ്തിരുന്നെങ്കിൽ അത് ആ പെൺകുട്ടിക്കും ചെന്നിനും പ്രശ്നമാവുമായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്നുമൊക്കെ അവൾ പബ്ലിക്കായി പറഞ്ഞു. വിവാഹം ഒഴിഞ്ഞതും യാങ്ങിനടുത്തേക്ക് പോകുവാൻ ചെൻ തീരുമാനിച്ചു. ക്രൂരിയായ മിങ്ഷു ആകട്ടെ യാങ്ങിനെ വകവരുത്തിയേക്കാൻ തന്റെ ആളുകൾക്ക് നിർദ്ദേശവും കൊടുത്തു. യാങ്ങിനടുത്തേക്ക് ചെൻ ഓടിയെത്തി. അവളോട് ക്ഷമ ചോദിച്ചു. അവരിരുവരും ഒന്നുചേരാൻ പോകുന്ന ആ സമയം ഒരു കാർ യാങ്ങിനെ ഇടിക്കുവാൻ പാനെടുക്കുന്നുണ്ടായിരുന്നു. അവളെ രക്ഷപ്പെടുത്തുവാൻ ചെൻ ഓടിയെത്തി. അപകടത്തിൽ പെടുകയും ചെയ്തു. ഉടനടി ചെൻ വീണ്ടും ആശുപത്രിയിലേക്ക് മാറ്റപ്പെട്ടു. അവിടെ എത്തിയതും ഓവർ ടെൻഷനിൽ യാങ്ങും മയങ്ങി വീണിരുന്നു. മിങ്ഷുവും സഹോദരന്റെ അപകട വാർത്തയറിഞ്ഞ് അങ്ങോട്ടേക്ക് ഓടിയെത്തി. വൈകാതെ യാങ് മയക്കത്തിൽ നിന്നുണർന്നു. പരിശോധിച്ച നേഴ്സ് അവളോട് യാങ് പ്രഗ്നന്റ് ആണ് എന്ന കാര്യം വെളിപ്പെടുത്തി. ഏറെ എക്സൈറ്റഡ് ആയി യാങ് ചെന്നിനോട് ആ വിവരം പറയാൻ ഓടിച്ചെന്നു. ചെന്നപ്പോൾ കോമയിൽ എന്ന പോലെ കിടക്കുകയായിരുന്നു. അങ്ങോട്ടേക്ക് ഓടിയെത്തിയ യാങ്ങിനെ മിങ്ഷു തടഞ്ഞു. തന്റെ സഹോദരന്റെ അവസ്ഥയ്ക്ക് കാരണം അവളാണ് എന്ന് പറഞ്ഞ് അപമാനിക്കുകയും അവളെ ആ മുറിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ഡോറിന് മുന്നിൽ കുഴഞ്ഞു വീണ് തളർന്ന് അവളിരുന്നു. അടുത്ത ദിവസം അവൾ വീണ്ടും ചെന്നിനരികിലെത്തി. ഒരുപക്ഷെ ഇതായിരിക്കും നമ്മൾ അവസാനം കാണുന്നതെന്നും ഞാൻ വിദേശത്തേക്ക് പോവുകയാണെന്നും യാങ് അവനോട് പറഞ്ഞു. ചെന്നിനോട് ഉണരാനും എന്നാലല്ലേ നമുക്ക് യാത്ര പറയാൻ പറ്റൂ എന്നും അവൾ ദുഃഖത്തോടെ കൂട്ടിച്ചേർത്തു. ചെൻ കണ്ണു തുറന്നില്ല. ദുഃഖത്തോടെ അവൾ യാത്ര പറഞ്ഞ് പോവാനൊരുങ്ങി. അവൾ പോയതിന് പിന്നാലെ ചെൻ തന്റെ കണ്ണുകൾ തുറന്നു. യാഥാർത്ഥ്യത്തിൽ കുറച്ചു മുമ്പേ തന്നെ അവൻ കോമയിൽ നിന്നുണർന്നിരുന്നു. പക്ഷെ അവന്റെ കാലുകൾ പാരലൈസ്ഡ് ആയി പോയിരുന്നു. അങ്ങനെയുള്ള താൻ യാങ്ങിനൊരു ഭാരമാകും എന്ന് ചെൻ ചിന്തിച്ചു. അതുകൊണ്ടായിരുന്നു അവൾ പോകുന്നത് തടയാതിരിക്കുവാൻ അവൻ കോമയിൽ നിന്നുണരാത്ത പോലെ കിടന്നത്. ചെൻ പറഞ്ഞതിന് പ്രകാരമായിരുന്നു മിങ്ഷു യാങ്ങിനായി വിദേശത്ത് ജോലിയൊക്കെ റെഡിയാക്കിയതും അറിയാത്ത മട്ടിൽ അവൾക്ക് അങ്ങോട്ട് പോവാൻ അവസരമൊരുക്കിയതും. യാങ് വിദേശത്തേക്ക് പോയത് മെയ്യുടെ അടുത്തേക്കായിരുന്നു. മെയ് അവിടെ അവൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനുണ്ടായിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. യാങ്ങിനൊരു മകൻ ജനിച്ചു. അവൻ വളർന്നു വലുതായി. എത്ര വേഗത്തിലാണ് കൊല്ലങ്ങൾ കടന്നു പോകുന്നത് എന്നൊരിക്കൽ അവരെല്ലാവരും ഒന്നിച്ച് പാർക്കിൽ സമയം ചെലവിടുമ്പോൾ മെയ് ചിന്തിച്ചു. യാങ്ങിന്റെ മകൻ പാർക്കിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫുട്ബോൾ ഉരുണ്ട് വീൽചെയറിലിരുന്നൊരു വ്യക്തിയുടെ അടുത്തേക്ക് എത്തി. വീൽചെയറിലിരുന്ന വ്യക്തി ബോൾ ആ പയ്യനെടുത്തു കൊടുത്തു. അത് ചെന്നായിരുന്നു. അങ്ങോട്ടേക്ക് വന്ന യാങ്ങും ചെന്നിനെ കണ്ടു. വർഷങ്ങൾക്ക് ശേഷമുള്ള കൂടിക്കാണൽ. ഒരു നിമിഷം ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞു. ഇരുവരും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. അവരൊന്നു ചേരുമെന്ന സൂചനയോടെ സീരീസ് അവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.